ചരിത്ര പ്രസിദ്ധമായ മണ്ണാറശാല ആയില്യം ദർശിച്ച് ഭക്തലക്ഷങ്ങൾ. അമ്മ സാവിത്രി അന്തർജനം രാവിലെ ഭക്തർക്ക് ദർശനം നൽകി. സാവിത്രി അന്തർജനം മണ്ണാറശാല അമ്മയായി അവരോധിക്കപ്പെട്ട ശേഷമുള്ള ആയില്യം ഉത്സവം എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തിരക്ക് കൂടി വരികയാണ്. നിലവറയ്ക്ക് സമീപം രാവിലെ 8 മണിയോടെ അമ്മ സാവിത്രി അന്തർജനം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി. ഇനി 12 മണിയോടുകൂടി പ്രധാന ചടങ്ങായ ആയില്യം എഴുന്നള്ളത്ത് തുടങ്ങും. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം നിലവറയോട് ചേർന്ന ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നാഗപത്മകളം വരയ്ക്കും. നാഗപത്മകളം വര പൂർത്തിയായതിനു ശേഷമാണ് അമ്മ പ്രത്യേക ചടങ്ങുകളോടുകൂടി ഈ ക്ഷേത്ര നിലവറ ഭാഗത്തേക്ക് എത്തുകയും തുടർന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കുകയും ചെയ്യുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണാറശാല അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആയില്യം എഴുന്നള്ളത്ത് നടക്കുന്നത് എന്ന പ്രത്യേകതയും ഈ തവണത്തെ ആയില്യം ഉത്സവത്തിനുണ്ട്. പലവിധ കാരണങ്ങളാൽ 7 വർഷമായിട്ട് മണ്ണാറശാല അമ്മ കാർമ്മികത്വം നൽകുന്ന ആയില്യം എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നില്ല. സാവിത്രി അന്തർജനം മണ്ണാറശാല അമ്മയായി അവരോധിക്കപ്പെട്ടതിന് ശേഷമുള്ള ആയില്യം ഉത്സവമാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ണാറശാല അമ്മ സാവിത്രി അന്തർജനത്തിൻ്റെ മുഖ്യ കാർമ്മികത്തിലുള്ള ചടങ്ങുകൾ ഒപ്പം തന്നെ ആയില്യം എഴുന്നള്ളത്തുമാണ് ഇത്തവണ നടക്കുന്നത്. ആയില്യം എഴുന്നള്ളത്തിനുള്ള ക്രമീകരണങ്ങൾ അനുബന്ധ ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയോടുകൂടിയായിരിക്കും ഇന്ന് ആയില്യം എഴുന്നള്ളത്ത് പൂർത്തിയായതിനു ശേഷമുള്ള ആയില്യ പൂജകൾക്ക് ശേഷം ഇത്തവണത്തെ ആയില്യം ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെയുള്ള വ്രതനിഷ്ഠയോടുകൂടി നാഗരാജാവിനെ കണ്ട് തൊഴുത് അനുഗ്രഹം നേടുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളാണ്. അങ്ങനെ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ള ആയില്യം പൂജകളോടും എഴുന്നള്ളത്തിനോടും അനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിൽ അകത്ത് വളരെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നു. രാവിലെ സാവിത്രി അന്തർജനം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുകയും ചെയ്തിരുന്നു. വരും മണിക്കൂറുകളിലും തിരക്ക് ഈ രീതിയിൽ തന്നെ തുടരുന്നതിനുള്ള സാഹചര്യമാണ് സദ്യയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്.